വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഏറെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കപ്പെട്ട UKKCA പതിനാറാമത്തെ വാർഷിക സമ്മേളനത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള റാലിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്തുകൊണ്ടെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സെപ്റ്റംബർ 18-ാം തീയതിയാണ് മെത്രാനായിട്ട് നിയമിക്കപ്പെട്ടതിന് ശേഷം ഞാൻ UK എത്തിയത്. UK എത്തിയിട്ട് ഞാൻ സന്ദർശിച്ച ആദ്യത്തെ ഭവനം, അത് നിങ്ങളുടെ പ്രിയപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ട സജി മലയിൽ പുത്തമ്പരേച്ചൻ്റെ ഭവനമാണെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സെപ്റ്റംബർ 18-ാം തീയതി മുതൽ ഈ നിമിഷം വരെ ഗ്രാനായ സമുദായത്തെ ഞാൻ ഏറെ ആദരവോടെ, ഏറെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. കോട്ടയം അതിരൂപതയിൽ നിന്ന് 3 വൈദികരാണ് ഇവിടെ പ്രധാനമായിട്ടും ശുശ്രൂഷ ചെയ്യുന്നത്. അതിൽ ഒരു വൈദികൻ പ്രിയപ്പെട്ട ശ്രീമലബാരൂപതയുടെ വികാരി ജനറലാണെങ്കിൽ, മറ്റൊരു വൈദികൻ പ്രസ്റ്റൺ ഉൾപ്പെടുന്ന റീജൻ്റെ കോർഡിനേറ്ററച്ചനാണ്. മൂന്നാമതായിട്ടെത്തിയ കെട്ടിയാങ്കലച്ചനെ കാനോനിക്കലായിട്ട് രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയായ കൺസൾട്ടേഴ്സ് ഫോറത്തിൻ്റെ മെമ്പറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കോട്ടയം അതിരൂപതയിൽ നിന്ന് ഗേ ബ്രിട്ടൻ ശ്രീമലബാർ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന കനായ സമുദായത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയിരിക്കുന്ന 3 വൈദികരുടെയും പ്രാഗൽഭ്യം ഏറ്റവും ആദരവോടെ ഞാൻ ബഹുമാനിക്കുകയും, അവരുടെ ശുശ്രൂഷ കനായ സമുദായത്തിന് ചെയ്യുന്നതോടൊപ്പം ഗേ ബ്രിട്ടൻ ശ്രീമലബാർ രൂപതയിലും ഉണ്ടാകണമെന്നുള്ള വലിയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഖനായ സമുദായ അംഗങ്ങളുടെ അവരെ സംഘടിപ്പിക്കുവാനായിട്ടുള്ള കൂടാര യോഗങ്ങൾ, അത് ഗേ ബ്രിട്ടൻ ശ്രീമലബാർ രൂപതയുടെ എല്ലാ ഭാഗത്തും ഉണ്ടാകണം. ഇങ്ങനെയുള്ള കൂടാര യോഗങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്കും വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ കൂടാര യോഗങ്ങളെല്ലാം ഒന്നുചേർന്ന് ഗേ ബ്രിട്ടൻ ശ്രീമലബാർ രൂപതയിലെ മിഷനുകളായിട്ട്, ഇടവകളായിട്ട് രൂപപ്പെടണം എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരു സംശയവുമില്ല. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഖനായ ഇടവകകൾ അതൊരു രൂപതയായിട്ട് മാറുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. വ്യക്തിപരമായിട്ട് ഇതിനെ ഞാൻ അംഗീകരിക്കുകയും എവിടെയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുമെന്നുള്ള വലിയ വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. കത്തോലിക്ക സഭ വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ്, വ്യതിരിക്തതകളുടെ കൂട്ടായ്മയാണ്. ഖനായ സമുദായത്തിന് കത്തോലിക്ക സഭയിൽ നിർണായകമായ സ്ഥാനമുണ്ട്. ഖനായ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി അത് എല്ലാ കാലത്തും നിൽക്കണം. ഖനായ സമുദായ അംഗങ്ങൾ ആ സമുദായത്തിന് തന്നെ ഭാഗമായിട്ട് എന്ന് നിൽക്കണം എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമുണ്ടാകാൻ പാടില്ല. കഴിഞ്ഞകാല ചരിത്രത്തിൽ സിറോ മലബാർ സഭയിൽ ഖനായ സമുദായം ഖനായ രൂപത ചെയ്ത കാര്യത്തെക്കുറിച്ചും ആർക്കും തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. സിറോ മലബാർ സഭയുടെ ഇന്നത്തെ നിലയിലുള്ള വളർച്ചയിൽ കോട്ടയം അതിരൂപതയുടെ അധ്യക്ഷനായ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് ചെയ്ത കാര്യങ്ങളും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. വ്യക്തിപരമായിട്ട് കുന്നശ്ശേരി പിതാവും ഞാനും
ഒരേ സെമിനാരിയിൽ പഠിച്ചവരാണെന്നുള്ള കാര്യവും സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഗ്രാനായ സമുദായ അംഗങ്ങൾ, അഭിമന്യനായ ഭണ്ടാരശ്ശേരി പിതാവ് പറഞ്ഞതുപോലെ വിശ്വാസ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുണ്ട്. അത് ഈ തലമുറയും വരാനിരിക്കുന്ന തലമുറയും അതേ രീതിയിൽ വിശ്വാസ കാര്യത്തിലും ധാർമ്മിക കാര്യത്തിലും മുന്നിലുണ്ടാവണം. നിങ്ങളുടെ മക്കളെ ആ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ പഠിപ്പിക്കണം. അതിലൂടെ വലിയ ഒരു കൂട്ടായ്മയാണ് ഗ്രാനായ സമുദായത്തിനുണ്ടാവുക, അതുപോലെ തന്നെ സീറോ മലബാർ സഭയിലുണ്ടാവുക, അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ ഗ്രാനായ സമുദായ അംഗങ്ങളുടെ മിഷണറി ചൈതന്യം ഒരു പ്രേക്ഷിത ഗ്രൂപ്പായിട്ട് വന്ന ഗ്രാനായ സമുദായം അത് ഇന്നും അതേ രീതിയിൽ തന്നെ ഒരു പ്രേക്ഷിത സമൂഹമായിട്ട്, പ്രേക്ഷിത രൂപതയായിട്ട്, അതിരൂപതയായിട്ട് നിൽക്കുന്നു. ആ ചൈതന്യം ഗ്രാനായ സമുദായത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകണം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അഭിമന്യ ഭണ്ഡാരശ്ശേരി പിതാവ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അതിരൂപത അധ്യക്ഷനായ മൂലക്കാട്ട പിതാവ്, സീറോ മലബാർ സഭയിലെ സിനഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. സഭയുടെ നിർണായകമായ കാര്യങ്ങളിൽ മൂലക്കാട്ട പിതാവും ഭണ്ടാരശ്ശേരി പിതാവും പറയുന്ന വാക്കുകൾ സിനഡ് സാഗൂതം കേൾക്കുന്നു. അവരുടെ വാക്കുകൾക്ക് വളരെയധികം വില നൽകുന്നു എന്ന കാര്യം എൻ്റെ ചുരുങ്ങിയ കാലത്തെ പരിചയം കൊണ്ട്, ഒരു വർഷത്തെ പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ്. സീറോ മലബാർ സഭയിലെ തന്നെ നിർണായകരായ സുപ്രധാനമായ നേതൃത്വം നൽകുന്ന സഭാ പിതാക്കന്മാരാണ് നമുക്കുള്ളത്. നമുക്ക് കൂടുതൽ പിതാക്കന്മാരുണ്ടാവണം. ഗ്രാനായ സമുദായത്തിൽപ്പെട്ട 6 പിതാക്കന്മാർ ഇപ്പോൾ കത്തോലിക്ക സഭയിലുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. നിങ്ങളുടെ മക്കളെ ദൈവവിളിയിലേക്ക്, പൗരോഹിത്യത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഗ്രാനായ സമുദായത്തിന് ആഗോളതലത്തിൽ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിൽ ലഭിക്കേണ്ട എല്ലാ സ്ഥാനങ്ങളും എല്ലാ അംഗീകാരങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ നിമിഷം വരെ രൂപത വന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും, ഞാൻ ഏത് സ്ഥലത്ത് ചെന്നാലും ഞാൻ കാണുന്നൊരു കാര്യം, പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഞാൻ പോകുന്ന ഗ്രാനായ കുടുംബത്തിലാണ്. അത് നിങ്ങളുടെ സ്ത്രീകളുടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്, പുരുഷന്മാരുടെ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്ത്രീകളുടെ കൈപുണ്യമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സ്നേഹബന്ധം എന്നും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് എന്നും നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ആയിരിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.